हेलो फ्रेंड्स टुगेदर वीकेंड चैनल स्वागत इन नम कफेस अफेस पार्ट टू पार्ट वण कवर्ट अ लिंक डिस्क्रिप्शन बॉक्स को अंतराष्ट्र क्रिकेट काउंसिल टेस्ट रैंकिंग विराट कोहली इंडियन क्याप्टन आय विराट कोहली टेस्ट रैंकिंग ऑस्ट्रेलियन तारम स्टीव स्मिथ मरिकडन्नान विराट कोहली അന്താരാഷ്ട്ര ഉത്തേജക ഏജൻസി കായിക രംഗത്ത് നിന്ന് 4 വർഷത്തേക്ക് വിലക്ക് നൽകിയത് റഷ്യയ്ക്ക് അന്താരാഷ്ട്ര ഉത്തേജക ഏജൻസി കായിക രംഗത്ത് നിന്ന് 4 വർഷത്തേക്ക് വിലക്ക് നൽകിയത് റഷ്യയ്ക്ക് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് ആരംകോ സൗദി അറേബ്യയിലെ ആരംകോ ആണ് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മിസ് യൂണിവേഴ്സ് 2019 സൊസിബിനി ടൻസി ദക്ഷിണാഫ്രിക്കക്കാരിയായ സൊസിബിനി ടൻസിയാണ് വിശ്വസുന്ദരി 2019 മിസ് വേൾഡ് 2019 ലോകസുന്ദരി കിരീടം നേടിയത് ടോണി ആൻസിൻ ജമൈക്കക്കാരിയായ ടോണി ആൻസിൻ ആണ് മിസ് വേൾഡ് 2019 ജസ്റ്റിസ് കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായർ ജസ്റ്റിസ് കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായർ UN Global Climate Action Award കിട്ടിയ IT കമ്പനി Infosys UN Global Climate Action Award ലഭിച്ച IT കമ്പനി Infosys ബ്രിട്ടീഷ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായത് ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായത് ബോറിസ് ജോൺസൺ കൺസർവേറ്റീവ് പാർട്ടിയാണ് ബോറിസ് ജോൺസന്റെ പാർട്ടി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാൻ ഗിരീഷ് ചന്ദ്ര ചതുർവേദി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാൻ ഗിരീഷ് ചന്ദ്ര ചതുർവേദി 25 യുവൻ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടി നടന്നത് സ്പെയിനിലെ മാഡ്രിഡ് 25 യുവൻ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടി നടന്നത് സ്പെയിനിലെ മാഡ്രിഡ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സന്ന മാരിനാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി ചരിത്രം കുറിച്ചത് സന്ന മാരിൻ ഫിൻലൻഡിലെ 34-കാരിയാണ് ഫിൻലൻഡിലെ 34-കാരിയായ സന്ന മാരിനാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 400 സിക്സർ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം വഹിച്ചത് രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 400 സിക്സർ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം കൈവരിച്ചത് രോഹിത് ശർമ്മ ലോക കേരള സഭ 2ാം സമ്മേളനം നടന്നത് തിരുവനന്തപുരത്ത് വെച്ച് ലോക കേരള സഭ 2ാം സമ്മേളനം നടന്നത് തിരുവനന്തപുരം ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത പ്രതിരോധ സേനാ തലവനായി ചുമതലയേറ്റത് ജനറൽ ബിപിൻ റാവത്ത് ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത പ്രതിരോധ സേനാ തലവനായി ചുമതലയേറ്റത് ബിപിൻ റാവത്ത് മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള വിസ്ഡൻ പുരസ്കാരം 2019 ലഭിച്ച പുരുഷ താരം ബെൻ സ്റ്റോക്ക് മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള വിസ്ഡൻ പുരസ്കാരം 2019 ലഭിച്ച പുരുഷ താരം ബെൻ സ്റ്റോക്ക് അഫ്ഗാനിസ്ഥാനിലുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ രുദ്രേന്ദ്ര ടാൻഡൻ രുദ്രേന്ദ്ര ടാൻഡൻ ആണ് അഫ്ഗാനിസ്ഥാനിലുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ ബംഗ്ലാദേശിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ വിക്രം ദുരൈസ്വാമി ബംഗ്ലാദേശിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ വിക്രം ദുരൈസ്വാമി ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി അഴുക്കിൽ നിന്ന് അഴകിലേക്ക് പദ്ധതി ആരംഭിച്ച ജില്ല ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി അഴുക്കിൽ നിന്ന് അഴകിലേക്ക് പദ്ധതി ആരംഭിച്ച ജില്ല കണ്ണൂർ ചാബഹാർ റെയിൽ പ്രോജക്റ്റിൽ നിന്ന് 2020 ജൂലൈയിൽ ഇന്ത്യയെ ഒഴിവാക്കിയ രാജ്യം ഇറാൻ ചാബഹാർ റെയിൽ പ്രോജക്റ്റിൽ നിന്ന് 2020 ജൂലൈയിൽ ഇന്ത്യയെ ഒഴിവാക്കിയ രാജ്യം ഇറാൻ കോവിഡ് ബാധിച്ച് രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള കോൺവാലസെന്റ് പ്ലാസ്മ ചികിത്സാ രീതി സജ്ജമാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരള കോൺവാലസെന്റ് പ്ലാസ്മ ചികിത്സാ രീതി സജ്ജമാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരള ലോക അത്ലറ്റിക് മീറ്റിന് 2021 വേദിയാകുന്നത് യുജീൻ ലോക അത്ലറ്റിക് മീറ്റിന് 2021 വേദിയാകുന്നത് യുജീൻ ഇന്ത്യയിൽ ആദ്യമായി ഓട്ടോമേറ്റഡ് കോവിഡ് 19 മോണിറ്ററൈസിംഗ് സിസ്റ്റം ആപ്പ് ആരംഭിച്ച സംസ്ഥാനം
ഇന്ത്യയിൽ ആദ്യമായി ഓട്ടോമേറ്റഡ് COVID-19 മോണിറ്ററിംഗ് ആപ്പ് ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന. COVID-19 ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം കടുവ. COVID-19 ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം കടുവ. ഉക്രൈനിലെ പുതിയ പ്രധാനമന്ത്രിയുടെ പേര് ഡെന്നിസ് ഷൈംഗൽ. ഡെന്നിസ് ഷൈംഗലാണ് ഉക്രൈനിലെ പുതിയ പ്രധാനമന്ത്രിയുടെ പേര്. 2020 മാർച്ചിൽ കേരള കലാ സാംസ്കാരിക വേദിയുടെ കലാജ്യോതി പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനാണ് കേരള കലാ സാംസ്കാരിക വേദിയുടെ കലാജ്യോതി പുരസ്കാരം നേടിയത്. 61st കേരള ലളിതകലാ അക്കാദമി അവാർഡിന് 2020 മാർച്ചിൽ അർഹനായ മലയാളിയാണ് അനൂപ് കുമാർ മാങ്കുഴി. അനൂപ് കുമാർ മാങ്കുഴിയാണ് 61st കേരള ലളിതകലാ അക്കാദമി അവാർഡിന് 2020 മാർച്ചിൽ അർഹനായത്. COVID-19 പോരാടുന്നതിനായി കേരള മാനവ വിഭവശേഷി മന്ത്രാലയവും AICTയുമായി ചേർന്ന് ആരംഭിച്ച ഓൺലൈൻ ചലഞ്ചാണ് സമാധാൻ. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയവും AICTയുമായി ചേർന്ന് ആരംഭിച്ച ഓൺലൈൻ ചലഞ്ചാണ് സമാധാൻ. ICC വനിതാ ലോകകപ്പ് 2020 റണ്ണറപ്പ് ഇന്ത്യ. ICC വനിതാ ലോകകപ്പ് 2020 റണ്ണറപ്പ് ഇന്ത്യ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിന്നറിനെ പഠിച്ചായിരുന്നു ഓസ്ട്രേലിയ. കേരള പ്രീമിയർ ലീഗ് 2019-20 കിരീടം നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള പ്രീമിയർ ലീഗ് 2019 കിരീടം നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സ്. ഹരിത കേരള മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചക്രമണം നൽകുന്ന പദ്ധതിയാണ് പെൻബൂത്ത്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് റീസൈക്കിൾ നടത്തുന്ന പദ്ധതിയാണ് പെൻബൂത്ത്. COVID-19 നേരിടാൻ മൾട്ടി പേഷ്യന്റ് വെന്റിലേറ്റേഴ്സ് നിയന്ത്രിക്കുന്നത് DRDO ആണ്. ഏത് സ്ഥാപനമാണ് COVID-19 നേരിടാൻ മൾട്ടി പേഷ്യന്റ് വെന്റിലേറ്റേഴ്സ് നിയന്ത്രിക്കുന്നത്? DRDO. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നിരക്ക് 291 രൂപ. 291 രൂപയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നിരക്ക്. കേരളത്തിൽ റൈസ് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ റൈസ് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്ന ജില്ല പാലക്കാട്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആചരിക്കാൻ UN ജനറൽ അസംബ്ലി തീരുമാനിച്ച വർഷം 2021. ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആചരിക്കാൻ UN ജനറൽ അസംബ്ലി തീരുമാനിച്ച വർഷം 2021. ലോക്ഡൌണിൽ ജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നതിനായി മോദി കിച്ചൺ ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്. ലോക്ഡൌണിൽ ജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നതിനായി മോദി കിച്ചൺ ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്. 2020 ജൂലൈ ഇന്ത്യയുമായി സൈബർ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് ഏർപ്പെട്ട രാജ്യം ഇസ്രായേൽ. 2020 ജൂലൈയിൽ ഇന്ത്യയുമായി സൈബർ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് ഏർപ്പെട്ട രാജ്യം ഇസ്രായേൽ. വാൾമാർട്ട് ഇന്ത്യയുടെ CEO ആയി അടുത്തിടെ നിയമിതനായ വ്യക്തി സമീർ അഗർവാൾ. വാൾമാർട്ട് ഇന്ത്യയുടെ CEO ആയി അടുത്തിടെ നിയമിതനായ വ്യക്തി സമീർ അഗർവാൾ. 2020 ജൂലൈ സോറാം മെഗാ ഫുഡ് പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം മിസോറാം. 2020 ജൂലൈ സോറാം മെഗാ ഫുഡ് പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം മിസോറാം. സെൽഫ് ഡിക്ലറേഷൻ COVID-19 ആപ്പ് ആരംഭിച്ച സംസ്ഥാനം നാഗാലാൻഡ്. സെൽഫ് ഡിക്ലറേഷൻ COVID-19 ആപ്പ് ആരംഭിച്ച സംസ്ഥാനം നാഗാലാൻഡ്. കൊറോണ സ്റ്റഡി സീരീസ് ബുക്ക് ആരംഭിച്ച സ്ഥാപനം നാഷണൽ ബുക്ക് ട്രസ്റ്റ്. കൊറോണ സ്റ്റഡി സീരീസ് ബുക്ക് ആരംഭിച്ച സ്ഥാപനം നാഷണൽ ബുക്ക് ട്രസ്റ്റ്. ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധത്തിന്റെ 70th വാർഷികമാണ് 2020 ആചരിക്കുന്നത്. 70th വാർഷികം. ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധത്തിന്റെ 70th വാർഷികമാണ് 2020 ആചരിക്കുന്നത്. 70. റിസർവ് ബാങ്കിന്റെ പുതിയ റിപ്പോ നിരക്ക് എത്രയാണ്? 0.044. 0.044 ആണ് റിസർവ് ബാങ്കിന്റെ പുതിയ റിപ്പോ നിരക്ക്. കൊറോണ വൈറസിനെതിരെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് മോ ജീവൻ മൈ ലൈഫ് പ്രോഗ്രാം അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം. മോ ജീവൻ മൈ ലൈഫ് പ്രോഗ്രാം അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. കൂടുതൽ കറണ്ട് അഫേഴ്സുകൾ അടുത്ത ക്ലാസ്സുകളിലായി ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.